1990-ൽ മണിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഭക്തിഗാനങ്ങൾ വടകരയിൽ പ്രകാശനം ചെയ്തു. തുളസിമാല എന്ന പേരിൽ ഇറക്കിയ ഭക്തിഗാനങ്ങളുടെ സിഡിയുടെ പ്രകാശനം മിഡ്ടൗൺ ഹാളിൽ നടന്നു. ചടങ്ങിൽ മുൻ പ്രധാനാധ്യാപകൻ കുഞ്ഞിരാമ കുറുപ്പ് സിഡി പ്രകാശനം ചെയ്തു. മണിയൂർ ഹൈസ്കൂൾ മുൻ അധ്യാപിക പി ലീല ടീച്ചർ എഴുതിയ വരികൾക്ക് ഈണം നൽകിയത് എം ടി ശിവദാസൻ മാസ്റ്ററാണ്. പുതിയടത്ത് ബാലൻ മാസ്റ്റർ സി ഡി ഏറ്റുവാങ്ങി. സ്കൂൾ മുൻ അധ്യാപകൻ കെ സി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. കെ കൃഷ്ണൻ, പി ടി വി രാജീവൻ, ശിവദാസൻ മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. നമ്മുടെ ഒക്കെ 8, 9, 10 ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. ഒരു ഒരു അധ്യാപിക എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു ലീല ടീച്ചർ. ഒരു ചെറു കാവ്യഹാരമായി ഞാൻ കോർത്തെടുത്തു. ടീച്ചറെ, എനിക്ക് ഈ ഭക്തിഗാനങ്ങൾ അയച്ചു തന്നപ്പോൾ ഞാൻ ആദ്യം ആശ്ചര്യപ്പെട്ടു പോയി. ഇത് ടീച്ചർ തന്നെയാണ് എഴുതിയാണോ എന്നുള്ളത് സംശയമുണ്ടായിരുന്നു. കാരണം അതുവരെ യാതൊരു അങ്ങനത്തെ ഒരു സർഗാത്മക കഴിവ് ടീച്ചർക്ക് ഉണ്ട് എന്ന് എനിക്ക് ഞങ്ങൾക്കാരും തോന്നിയില്ല. പിന്നീട് ആദ്യത്തെ ഗാനം അയച്ചതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഗാനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചർക്ക് അതിൽ വളരെയധികം താല്പര്യമുണ്ട്. മുമ്പേ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ചില കാരണങ്ങളാൽ അത് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ഒരു ഒന്ന് നടക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഞാനൊന്നും എഴുതിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയൊക്കെയോ എന്തോ ഒരു ദൈവനിയോഗം കൊണ്ട് ചിലപ്പോൾ സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹമായിരിക്കാം ഇങ്ങനെയൊന്നൊന്ന് ഇവിടെ സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവർ ഈ പറയുന്ന ഇത്രയും ഇത് കേൾക്കുന്നവർക്ക് ഈ ആസ്വാദ്യകരമായി ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ശരിക്കും ഞാനല്ല. അതിന് ഈണം പകർന്ന ശിവദാസൻ മാസ്റ്ററാണ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം, മുഴുവൻ അതിൻ്റെ എല്ലാ ഇതും അർഹിക്കുന്നത്, എല്ലാ ബഹുമാനവും സ്നേഹവും എല്ലാം അർഹിക്കുന്നത് ശിവദാസൻ മാസ്റ്ററാണെന്ന് പറയാം. കാരണം ഞാൻ എന്തെങ്കിലും ചില വാക്കുകൾ ഇങ്ങനെ എഴുതി വരികളാക്കി ശിവദാസൻ മാസ്റ്ററിന് അയച്ചു കൊടുത്താൽ പിന്നെ അത് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും അതിന് എന്തോ ഒരു മനോഹാരിത, എന്തോ ഒരു ആസ്വാദനമാണ് കിട്ടല്. അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന എൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് ഉള്ള എൻ്റെ ഏറ്റവും വലിയൊരു നിർബന്ധം.